സ്ത്രീധനത്തിനും സ്ത്രീപീഡനത്തിനുമെതിരെ സ്ത്രീപക്ഷ നവകേരളം എന്ന ബൃഹത്തായ പ്രചരണ പരിപാടിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്കെതിരെയുള്ള തിന്മകളിൽ ശക്തമായ നടപടിയുമായി സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള ക്യാമ്പയിന് മുഖ്യമന്ത്രി തുടക്കം കുറിച്ചു. വാർഡ് തലം മുതൽ ജില്ലാ തലം വരെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തവും നേതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത്. എങ്കിലും സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇത് ഇല്ലായ്മ ചെയ്യാൻ സ്ത്രീപക്ഷബോധം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളിലും ഉണ്ടാക്കുവാനുള്ള ബോധവൽക്കരണമാണ് സ്ത്രീപക്ഷ നവകേരളം എന്ന ക്യാമ്പയിൻ. സ്ത്രീവിരുദ്ധമായ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ഇല്ലാതാക്കാനുതകുന്ന സർവതലസ്പർശിയായ ക്യാമ്പയിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ ആളും പ്രാപ്തമാവുക, ഓരോ യുവതിയും തെറ്റിനെതിരെ പ്രതികരിക്കാനുള്ള കരുത്തു നേടുന്നതിലേക്ക് എത്തിക്കുക, അതിന് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധം വലിയ തോതിൽ ഉയർന്നു നിൽക്കേണ്ടതായിട്ടുണ്ട്. വിവാഹാലോചന ഘട്ടത്തിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാനാവും. വിവാഹശേഷം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുടുംബശ്രീ ഇടപെടാം. ഒരു സംശയവും വേണ്ട, ഇത്തരം തിന്മകൾക്കെതിരെ ശക്തമായ നടപടിയുമായി സർക്കാർ സംവിധാനങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇന്നു മുതൽ അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 വരെ നീണ്ടു നിൽക്കുന്നതാണ് ഒന്നാം ഘട്ട ക്യാമ്പയിൻ. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പയിന്റെ ഭാഗമായി അയൽക്കൂട്ടതല സ്ത്രീപക്ഷ ആലോചനാ യോഗങ്ങൾ ചേരും. ഇവർ അയൽക്കൂട്ടത്ത് നടപ്പിലാക്കേണ്ട സ്ത്രീപക്ഷ സമീപന കർമ്മപദ്ധതി തയ്യാറാക്കും. തുടർന്ന് വാർഡ് തലം മുതൽ ജില്ലാതലം വരെയുള്ള കർമ്മപദ്ധതി തയ്യാറാക്കുകയും ചെയ്യും. അതിൻ പ്രകാരമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.